നമസ്കാരം വോട്ട എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് രാജ്യത്തെ അഞ്ച് സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പിൻ്റെ ബലം വന്നു നാല് സംസ്ഥാനങ്ങളിൽ ബി ജെ പി ഉജ്ജ്വലമായിട്ട് വിജയിച്ചു പഞ്ചാബിൽ ആപ്പ് അഥവാ ആം ആദ്മി പാർട്ടി ഡൽഹി കൂടാതെ മറ്റൊരു സംസ്ഥാനം കൂടി നേടിയെടുത്തിരിക്കുന്നു കോൺഗ്രസ് ഏറെക്കുറെ അപ്രത്യക്ഷമായിരിക്കുന്നു തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്തെല്ലാം നമ്മൾ നമ്മുടെ മാധ്യമങ്ങൾ നമ്മളെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചിരുന്ന ചില കാര്യങ്ങളുണ്ട് അതിൽ അവർ ഇതുവരെ നമ്മളോട് പറയാത്ത ചില സത്യങ്ങളുണ്ട് ഇനിയിപ്പോൾ അവർക്കതെല്ലാം പറയാമെന്നായിട്ടുണ്ട് അതെ ഉത്തർപ്രദേശിനെ പറ്റിയും യോഗി ആദിത്യനാഥിനെ പറ്റിയും നരേന്ദ്രമോദിയെ പറ്റിയും തന്നെയാണ് പറയാൻ പോകുന്നത് ഇപ്പോൾ ഇതാ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഒളിച്ചു വെക്കാതെ കൂടാതെ തന്നെ ഉള്ള സത്യം പറഞ്ഞിരിക്കുന്നു തിരഞ്ഞെടുപ്പിന് ശേഷമാണ് എന്ന് ഓർക്കണം ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഇത് നമ്മളെ തെരഞ്ഞെടുപ്പിന് മുമ്പും ഈ മലയാളികളെ അറിയിച്ചാൽ നമുക്ക് ഉത്തർപ്രദേശിനെ സ്വാധീനിക്കാനൊന്നും പറ്റില്ല കാരണം ഇവിടെയുള്ള മലയാളിയല്ല അവിടെ ചെന്ന് വോട്ട് ചെയ്യുന്നത് പോലും നമ്മുടെ മാധ്യമങ്ങൾ നമ്മളോട് സത്യം പറഞ്ഞില്ല എന്നിടത്താണ് ഈ മാധ്യമങ്ങളുടെ ഉദ്ദേശുദ്ധിയെപ്പറ്റി ആരായാലും സംശയിച്ചു പോകുന്നത് ഞാൻ കൂടുതൽ നീട്ടുന്നില്ല നമ്മുടെ മാധ്യമങ്ങൾ ഒളിച്ചു വെച്ച കാര്യങ്ങൾ അവർ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നു അതാണ് ഇനി പറയാൻ പോകുന്നത് അക്കമിട്ട് അഖിലേഷിൻ്റെ കാലത്ത് അതായത് അഖിലേഷ് യാദവിൻ്റെ കാലത്ത് യു പിയിൽ പതിനെണ്ണായിരം വീടുകൾക്കാണ് അനുമതി നൽകിയത് പക്ഷേ ഒരെണ്ണം പോലും നിർമ്മിച്ചില്ല എന്നാൽ യോഗി ആദിത്യനാഥിൻ്റെ കാലത്ത് അഞ്ച് വർഷത്തിനിടയിൽ ആ എണ്ണം നിങ്ങൾ കേട്ടോണം നാൽപ്പത്തി മൂന്ന് ലക്ഷം നിർദ്ധന കുടുംബങ്ങൾക്കാണ് ബി ജെ പി സർക്കാർ വീട് വെച്ച് നൽകിയത് ഒന്ന് ഓർത്ത് നോക്കുക എത്ര വലിയ ഒരു കണക്കാണ് നോക്കുക നാൽപ്പത്തി മൂന്ന് ലക്ഷം വീടുകളാണ് അവിടെ നിർമ്മിച്ച് നൽകിയത് പാവപ്പെട്ടവർക്ക് അത് ജാതിയും മതവും ഒന്നും നോക്കിയല്ല നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ മുഴുവൻ ഉള്ള വീടുകളുടെ എണ്ണം നോക്കിയാൽ എൺപത്തിയെട്ടോ എൺപത്തിയെട്ട് ലക്ഷമാണ് അതായത് അതിൻ്റെ പകുതിയോളം അതിൽ പകുതിയോളം ആ എണ്ണത്തിൽ പകുതിയോളം ആളുകൾക്ക് ഉത്തർപ്രദേശിൽ വീടില്ലായിരുന്നു എന്ന് ഓർക്കുക ഏഴ് പ്രധാനമന്ത്രിമാർ ഉണ്ടായിരുന്ന സ്ഥലമാണ് ഉത്തർപ്രദേശ് എന്നും കൂടെ നിങ്ങൾ ഓർക്കണം അങ്ങനെ ഒരു സംസ്ഥാനത്താണ് കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് നാൽപ്പത്തി മൂന്ന് ലക്ഷം വീടുകളാണ് കഴിഞ്ഞില്ല സംസ്ഥാനത്തെ രണ്ട് കോടി അറുപത്തിയൊന്ന് ലക്ഷം വീടുകളിൽ ശുചിമുറി അഥവാ ഇവിടെ നമ്മൾ ട്രോൾ ചെയ്ത് പറയുന്ന കക്കൂസ് ഉണ്ടാക്കി കൊടുത്തു ഒരു ലക്ഷത്തി ഇരുപത്തിയൊന്നായിരം ഗ്രാമങ്ങളിൽ വൈദ്യുതി ഉണ്ടായിരുന്നില്ല അവിടെയെല്ലാം വൈദ്യുതി എത്തിച്ചു എത്ര വലിയ കണക്കാണ് ഓർക്കുക അവിടുത്തെ ജനങ്ങളുടെ എത്ര വർഷം പുറകിലായിരുന്നു എന്ന് ഓർക്കുക അപ്പോഴേ നിങ്ങൾക്ക് ആശ്ചര്യം തോന്നുകയുള്ളു ഒരു കോടി നാൽപ്പത്തിയേഴ് ലക്ഷം കുടുംബങ്ങൾക്ക് സൗജന്യമായിട്ട് വൈദ്യുതി നൽകി ഒരു കോടി അൻപത്തിയാറ് ലക്ഷം കുടുംബങ്ങൾക്ക് സൗജന്യ പാചകവാതക കണക്ഷൻ നൽകി പതിനഞ്ച് കോടി പേർക്ക് സൗജന്യ റേഷൻ നൽകുന്നു അവിടുത്തെ മൊത്തം ജനസംഖ്യ ഇരുപത്തി നാല് കോടിയാണ് ഓർക്കണം അപ്പോൾ അതിൽ പകുതിയും കൂടുതൽ ആളുകൾക്ക് സൗജന്യമായിട്ട് റേഷൻ നൽകുന്നു ബി എസ് പിയും എസ് പിയും പതിനാല് വർഷം മാറി മാറി ഭരിച്ച ഒരു സംസ്ഥാനമാണ് അതെന്ന് ഓർക്കണം അക്കാലം കൊണ്ട് ഇരു പാർട്ടികൾക്കും നൽകാനാകാത്തതെല്ലാം അഞ്ച് വർഷം കൊണ്ട് യോഗി ആദിത്യനാഥും ബി സർക്കാരും നൽകി കരിമ്പ് കർഷകർക്ക് വേണ്ടി മാത്രം ഒന്നേ ദശാംശം അഞ്ച് അഞ്ച് ലക്ഷം കോടി രൂപയാണ് സർക്കാർ ഇതിനോടകം തന്നെ നൽകിയത് ദളിതരുടെയും മറ്റു പിന്നോക്ക വിഭാഗക്കാരുടെയും വാക്കുകൾക്ക് ചെവി കൊടുക്കാൻ യോഗി തയ്യാറാകുന്നില്ല എന്ന പരാതിക്കും യോഗി മറുപടി നൽകിയത് വികസന പ്രവർത്തകളിലൂടെയായിരുന്നു നാൽപ്പത്തി മൂന്ന് ലക്ഷം വീടുകൾ ബി ജെ പി സർക്കാർ നിർമ്മിച്ച് നൽകിയപ്പോൾ അത് തൻ്റെ ബന്ധുക്കൾക്കല്ല നൽകിയതെന്ന് തുറന്നു പറയാനുള്ള ആർജവം യോഗിക്കുണ്ടായി അല്ലെങ്കിൽ അത് ചോദിച്ചവൻ്റെ മുഖത്തടിക്കുന്ന രീതിയിൽ തന്നെ പറഞ്ഞു നാൽപ്പത്തി മൂന്ന് ലക്ഷം കുടുംബങ്ങൾക്ക് ഞങ്ങൾ വീട് വെച്ച് നൽകിയിട്ടുണ്ട് അതെൻ്റെ ബന്ധുക്കൾക്കല്ല എന്ന് പറയും യോഗിക്ക് അത് പറയാനുള്ള എല്ലാ അവകാശവുമുണ്ട് ഉത്തർപ്രദേശിൽ എൺപത് ശതമാനവും ഇരുപത് ശതമാനവും തമ്മിലാണ് തിരഞ്ഞെടുപ്പ് പോരാട്ടം എന്ന യോക്ക് യോഗിയുടെ വാക്കുകൾ വിവാദമായിരുന്നു എന്നാൽ വികസനവും ക്രിയാത്മക രാഷ്ട്രീയവും സുരക്ഷയും സുഭിക്ഷിതയും ആഗ്രഹിക്കുന്ന എൺപത് ശതമാനവും മാഫിയകളെയും ഗുണ്ടായസത്തെയും കലാപത്തെയും സംഘർഷത്തെയും പിന്തുണയ്ക്കുന്ന ഇരുപത് ശതമാനവും തമ്മിലാണ് പോരാട്ടം എന്നാണ് താൻ ഉദ്ദേശിച്ചതെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വിശദീകരണം അദ്ദേഹം അത് പ്രാവർത്തികമാക്കി കാണിക്കുകയും ചെയ്തു അദ്ദേഹത്തിന് എതിരാളികൾ ഇട്ടു കൊടുത്ത പേരായിരുന്നു ബുൾഡോസർ ബാബ എന്നത് അതായത് ഗുണ്ടാ സംഘങ്ങളുടെയും മാഫിയകളുടെയും കെട്ടിടങ്ങൾ ബുൾഡോസർ വെച്ച് ഇടിച്ച് തകർത്തിട്ട് ആ സ്ഥലം പിടിച്ചെടുത്തിട്ട് സ്ഥലവും വീടുമില്ലാത്തവർക്ക് അവിടെ വീട് വെച്ച് നൽകുകയുണ്ടായി യോഗി ആദിത്യനാഥ് ഒന്നേ ദശാംശം ആറേ ഒന്ന് കോടി യുവാക്കൾക്ക് ജോലി നൽകിയെന്ന് യോഗി അവ അവകാശപ്പെടുന്നു അല്ലെങ്കിൽ യോഗി പറഞ്ഞു എന്ന് ഇപ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ സമ്മതിക്കുന്നു ബിസിനസ് നടത്താൻ ഏറ്റവും സൗകര്യങ്ങളുള്ള സംസ്ഥാനങ്ങളിൽ രണ്ടായിരത്തി പതിനാറിൽ ശ്രദ്ധിച്ച് കേൾക്കുക രണ്ടായിരത്തി പതിനാറിൽ പതിനാലാം സ്ഥാനത്തായിരുന്നു ഉത്തർപ്രദേശ് എന്നാൽ ഇന്നത് രണ്ടാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നു അഞ്ച് വർഷം കൊണ്ട് കേൾക്കുന്നവർ ചിന്തിക്കണം മാറ്റമുണ്ടോ ഇല്ലയോ എന്ന് ഒൻപത് വിമാനത്താവളങ്ങളാണ് സംസ്ഥാനത്ത് ഇന്നുള്ളത് ആറ് എക്സ്പ്രസ് ഹൈവേകളും ഇതെല്ലാം അഞ്ച് വർഷത്തിനിടെ സംഭവിച്ചതാണെന്ന് കേൾക്കുക അതുകൂടാതെ അദ്ദേഹം തുടർ സ്വന്തത്തിലേക്ക് വന്നാൽ ഒരു വാഗ്ദാനം കൂടെ നൽകുന്നു യുപിയുടെ സമ്പദ്വ്യവസ്ഥ ലക്ഷം കോടി ഡോളറാക്കുമെന്നാണ് യോഗിയുടെ വാഗ്ദാനം അതിന് അടുത്ത അഞ്ച് വർഷത്തേക്കുള്ള പദ്ധതികൾ പോലും തയ്യാറാക്കി കഴിഞ്ഞുവെന്നും അദ്ദേഹം പറയുന്നു ഇങ്ങനെയൊക്കെ ആണെങ്കിലും തിരഞ്ഞെടുപ്പിൽ തോറ്റിരുന്നെങ്കിലോ എന്ന ചോദ്യം യോഗി നിരന്തരം കേട്ടിരുന്നു എന്നാൽ അദ്ദേഹം അതിന് കൊടുത്ത മറുപടിയിൽ എല്ലാമുണ്ട് ഞാനൊരിടത്തും തോറ്റിട്ടില്ല ഇനിയൊരിക്കലും തോൽക്കുകയുമില്ല എന്ന് ശരിയാണ് മോദി എങ്ങനെയാണോ എൻ്റെ രാഷ്ട്രീയ ജയിത്രയാത്ര ആരംഭിച്ചത് ഏതാണ്ട് അതേ പാതയിലൂടെ തന്നെയാണ് യോഗിയും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആവുന്നതിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പോലും ആയിട്ടില്ലാത്ത നരേന്ദ്രമോദിയാണ് മുഖ്യമന്ത്രിയാവുന്നത് മുഖ്യമന്ത്രിയാകുമ്പോൾ അദ്ദേഹം എം എൽ എ പോലുമല്ല മുഖ്യമന്ത്രി ആയതിനു ശേഷമാണ് അദ്ദേഹം എം എൽ എ ആവുന്നത് തുടർന്ന് പന്ത്രണ്ട് വർഷം തുടർച്ചയായിട്ട് മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നു പിന്നീട് ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ രണ്ടാമത് പ്രധാനമന്ത്രിയാവുന്നു ഈ രാഷ്ട്രീയ യാത്രയിൽ ഒരിക്കൽ പോലും തോൽവി അറിഞ്ഞിട്ടില്ലാത്ത വ്യക്തിയാണ് നരേന്ദ്രമോദി അതേപോലെ തന്നെ ഏറ്റവും ചെറിയ പ്രായത്തിൽ എം ആയ വ്യക്തിയാണ് യോഗി ആദിത്യനാഥ് തുടർച്ചയായിട്ട് ജയിച്ചു ഇപ്പോൾ മുഖ്യമന്ത്രിയായി മുഖ്യമന്ത്രി സ്ഥാനത്തും തുടർച്ചയായിട്ട് ജയിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു രണ്ടുപേരുടെയും ജീവിതം തമ്മിൽ സമാനതകളുണ്ട് ഈ സത്യമൊക്കെ നമ്മുടെ മാധ്യമങ്ങൾക്ക് മുൻപേ തന്നെ പറയാമായിരുന്നു അവരൊരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ മലയാളികൾ ഈ സത്യമൊക്കെ അറിഞ്ഞതുകൊണ്ട് ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പിൽ എന്ത് മാറ്റം വരാനാണ് നമുക്കവിടെ വോട്ടില്ല നമ്മുടെ ബന്ധുക്കളും അവിടെ ഇല്ല പറഞ്ഞ് വോട്ട് ചെയ്യിക്കാനോ വോട്ട് മാറ്റി കുത്തിക്കാനോ ഒന്നും പിന്നെ എന്തിനാണ് ഇവർ മലയാളികളുടെ മുന്നിൽ ഈ സത്യമൊക്കെ മറച്ചു വെച്ചത് എത്രമാത്രം വൃത്തികെട്ട രാഷ്ട്രീയമാണ് നമ്മുടെ മാധ്യമങ്ങളുൾപ്പെടെ രാഷ്ട്രീയക്കാർ പറയുന്നത് നമുക്ക് മനസ്സിലാവാം അത് അവരുടെ തൊഴിലാണ് അവർ കളിക്കട്ടെ പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾക്ക് സത്യം അറിയാമെങ്കിൽ എന്തുകൊണ്ട് നേരത്തെ പറയുന്നില്ല തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷമുള്ള സത്യം നമ്മളോട് പറയുന്നു എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എത്ര വൃത്തികെട്ട പാടില്ലാത്ത രീതിയിലുള്ള മാധ്യമ പ്രവർത്തനമാണ് നമ്മുടെ മാധ്യമ പ്രവർത്തകർ ചെയ്തുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ മുഖ്യധാരാ മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് എന്നൊന്ന് ചിന്തിച്ചു നോക്കുക ഇതൊക്കെയാണ് യു പി പക്ഷേ അവർ നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചിരുന്നത് എന്താണ് എന്നും കൂടെ മനസ്സിലാക്കുമ്പോഴേ മലയാളിയും മലയാളിയുടെ മാധ്യമങ്ങളും പ്രബുദ്ധരായിരുന്നോ എന്ന ചോദ്യം നമുക്ക് മുന്നിൽ ഉയരുന്നത് ഇനി മറ്റു വാർത്തകളിലേക്ക് പോയാൽ ഇന്ന് പൊതുവെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിട്ടുള്ള വാർത്തകൾ തന്നെയാണ് എല്ലാ മാധ്യമങ്ങളും രാജ്യം മുഴുവൻ അങ്ങനെ തന്നെയാണ് സ്വാഭാവികമായിട്ടും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർക്കിന്ന് ആഘോഷത്തിൻ്റെ രാത്രിയാണ് പക്ഷേ ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് അവർ ആഘോഷിച്ചു ഈ ഒരു ആഘോഷം കഴിഞ്ഞു ഇതിൽ അഹങ്കരിക്കാനോ അഭിനന്ദിക്കാനോ ഒന്നും പോണില്ല എന്നാ തോന്നുന്നത് വളരെ അടുത്ത ദിവസം തന്നെ അതായത് നാളെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിലേക്ക് പോവുകയാണ് ഗുജറാത്തിൽ ഏതാനും മാസങ്ങൾ കഴിയുമ്പോൾ അവിടെ തിരഞ്ഞെടുപ്പ് വരികയാണ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ആ പ്രചരണങ്ങൾക്ക് തുടക്കം കുറിക്കാൻ ഒരുങ്ങുന്നു പ്രധാനമന്ത്രി അതുതന്നെയാണ് ബി ജെ പിയുടെ തുടർ വിജയങ്ങളുടെ പിന്നിലുള്ള രഹസ്യവും ഗ്രൗണ്ടിൽ വളരെ നന്നായിട്ട് പ്രവർത്തിക്കുന്നവരാണ് എണ്ണേട്ട യന്ത്രം പോലെ എന്നൊക്കെ ഇവിടുത്തെ സി പി എം അണികളെ പറ്റി പറയാറുണ്ട് പക്ഷേ അതിൻ്റെ ഒരു വലിയ രീതിയിലുള്ള വലിയ തോതിലുള്ള ഒരു രൂപമാണ് ആർ അല്ലെങ്കിൽ ബി ജെ പി അണികളിൽ കാണാനാവുന്നത് അത്ര കൃത്യമായിട്ടുള്ള പ്രവർത്തനമാണ് അവർ നടത്തുന്നത് അതും തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമല്ല നടക്കുന്നത് നമ്മുടെ കേരളത്തിൽ ചില പാർട്ടികൾ അങ്ങനെ ചെയ്യുന്നുണ്ട് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് അവിടെ എങ്ങനെയല്ല വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മുന്നേ വരുന്ന തിരഞ്ഞെടുപ്പ് മുൻകൂട്ടി കണ്ട് പ്രവർത്തിക്കും അതുതന്നെയാണ് മോദി സർക്കാർ അധികാരത്തിന് കയറിയതിനു ശേഷം കേന്ദ്രത്തിന് ആണെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിലാണെങ്കിലും തുടരെ തുടരെ ബി ജെ പി ജയിക്കുന്നതിന് പിന്നിലുള്ള ആ രഹസ്യവും ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിൻ്റെ കണക്ക് പറഞ്ഞാൽ ആയിരത്തി നാനൂറ്റി ഇരുപത്തിയാറ് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് മരണം രണ്ടാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുന്നത് അഞ്ച് ദശാംശം പൂജ്യം ഒന്നാണ് എല്ലാവരും സുരക്ഷിതരായിരിക്കുക ശുഭരാത്രി വെബ് ഡെസ്ക് തത്വമൈന്യൂസ്